നമസ്കാരം മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ വെടിവെക്കാൻ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങി. ഈ വർഷം മെയ് 17 വരെയാണ് ഇതിനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. കാട്ടുപന്നിയെ കൊല്ലാൻ വിഷപ്രയോഗം പാടില്ലെന്നും സ്ഫോടകവസ്തു ഉപയോഗിക്കരുതെന്നും വൈദ്യുതി ഷോക്കേൽപ്പിച്ച് കൊല്ലാൻ പാടില്ലെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാവിധ കാട്ടുപന്നികളെയും നശിപ്പിക്കാം. ജനജാഗ്രതാ സമിതിയുടെ ശുപാർശ സഹിതമോ അല്ലാതെയോ അനുമതി തേടുന്ന അപേക്ഷകളിൽ മേൽ 24 മണിക്കൂറിനുള്ളിൽ തീർപ്പാക്കേണ്ടതാണ്. റേഞ്ച് ഓഫീസർ, അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ, DFO, വൈൽഡ് ലൈഫ് വാർഡൻ എന്നിവർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അനുമതി ലഭിക്കുന്നതിനെ തുടർന്ന് പിടിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്ന കാട്ടുപന്നികളെ സംബന്ധിച്ച വിവരം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതും 24 മണിക്കൂറിനകം ഉദ്യോഗസ്ഥർ കാട്ടുപന്നിയുടെ ജഡം ഏറ്റെടുക്കേണ്ടതുമാണ്. തോക്ക് ലൈസൻസ് ഉള്ള വ്യക്തികളെ എംബാനിൽ ഉൾപ്പെടുത്തേണ്ടതും പ്രതിഫലം നൽകേണ്ടതുമാണ്. കാട്ടുപന്നിയെ നശിപ്പിക്കുന്നതിനിടയിൽ മനുഷ്യജീവനോ സ്വത്തിനോ സംഭവിക്കുന്ന അപായങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ബന്ധപ്പെട്ട വ്യക്തി ഉത്തരവാദിയായിരിക്കുമെന്നുള്ള വ്യവസ്ഥ തുടരുന്നതാണ്. കാട്ടുപന്നികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ ഡിവിഷനിലും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കേണ്ടതാണെന്നും പുതിയ ഉത്തരവിൽ പറയുന്നു. ആശാ വർക്കർമാർക്കുള്ള കമ്പ്യൂട്ടർ പരിശീലന പരിപാടി ആരംഭിച്ചു. കൊട്ടൂർ ചുങ്കക്കുന്ന് വ്യാപാര ഭവനിൽ നടത്തിയ പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ബാബു മാങ്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരുൺ ഘോഷ്, PC തോമസ്, PC മി, അനിൽ ആന്റണി, നിർമ്മൽ കെ സിറിൽ, MS മേഘ എന്നിവർ പ്രസംഗിച്ചു. കണിച്ചാർ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്കായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 4 ദിവസത്തെ പരിശീലന പരിപാടി ആരംഭിച്ചു. കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ പരിശീലന പരിപാടികൾ കില സംഘടിപ്പിക്കുന്നുണ്ട്. January 13 മുതൽ 16 വരെയാണ് പരിശീലന പരിപാടി നടക്കുക. ഭരണസംവിധാനം, പഞ്ചായത്തുകളുടെ ചരിത്രം, എപ്രകാരം ചുമതലകൾ നിർവഹിക്കണം എന്നിങ്ങനെ 8 വിഷയങ്ങളിലാണ് 4 ദിവസങ്ങളിലായി ക്ലാസുകൾ നടത്തുക. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡി തോമസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു തോമസ് സ്വാഗതം ആശംസിച്ചു. പരിശീലന പരിപാടിയുടെ വിശദീകരണം കിലാ കോർഡിനേറ്റർമാരായ PC തോമസ്, MV മുരളീധരൻ എന്നിവർ നിർവഹിച്ചു. പ്രേക്ഷകർക്ക് ആവേശമായി മാസ്റ്റർ എത്തി. സിനിമാ തിയേറ്ററുകൾക്ക് ജീവൻ വെച്ചു. വിജയ് സേതുപതി ആരാധകരും ആഹ്ലാദത്തിൽ. കോവിഡ് ലോക്ക്ഡൌൺ തകർത്ത സിനിമാ മേഖലയിൽ ആവേശവും ഉദ്വേഗവും നിറച്ചാണ് ദളപതിയുടെ മാസ്റ്റർ കടന്നു വന്നത്. എല്ലാ സൂപ്പർ താരങ്ങളും വിജയ പരാജയ താരതമ്യം നടത്തി തങ്ങളുടെ സിനിമകൾ റിലീസ് ചെയ്യാൻ മടിച്ചപ്പോൾ നിയന്ത്രണങ്ങളേറെ ഉണ്ടായിട്ടും ധൈര്യസമേതം സ്വന്തം സിനിമ സാധാരണ പ്രേക്ഷകർക്കായി തിയേറ്ററുകൾ തന്നെ റിലീസ് ചെയ്യാൻ മുന്നോട്ട് വന്ന വിജയിയുടെ മാസ്റ്റർ എൻട്രിയോടെയാണ് സിനിമാ ലോകത്തിന് വീണ്ടും ജീവൻ വെക്കുന്നത്. പകുതി സീറ്റുകളിൽ മാത്രമാണ് പ്രേക്ഷകർക്ക് ഇരുന്നു കാണാൻ സൗകര്യമുള്ളത്. എന്നിട്ടും ദിവസങ്ങൾക്ക് മുൻപേ ഓൺലൈൻ ബുക്കിംഗിലൂടെ സീറ്റുകളെല്ലാം പ്രേക്ഷകർ സ്വന്തമാക്കി. ആദ്യ ഷോയിൽ തന്നെ വിജയം ഉറപ്പാക്കി കഴിഞ്ഞു വിജയിമാരുടെ മാസ്റ്റർ. നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ കളക്ഷൻ റെക്കോർഡുകളുടെ കാര്യത്തിൽ മാത്രമാകും പ്രവചനം അസാധ്യമാവുക. കേരളത്തിൽ 500-ലധികം ഇടങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്തിട്ടുള്ളത്. മലയോരത്ത് കണിച്ചാറിലെ ദേവ് മൾട്ടിപ്ലക്സിലും 3 സ്ക്രീനുകളിലും പ്രദർശനം നടക്കുന്നുണ്ട്. പ്രതിദിനം 3 പ്രദർശനങ്ങളാണ് ഇവിടെയുള്ളത്. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നവർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും നിരീക്ഷണം എല്ലാ ഷോകളിലും ഉണ്ടായിരിക്കുന്നതാണ്. കോവിഡ് പ്രോട്ടോകോൾ വ്യക്തമായിട്ട് പാലിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് പകുതി സീറ്റുകളിൽ മാത്രമേ ആൾക്കാരെ പ്രവേശിപ്പിച്ചിട്ടുള്ളൂ. അനുവദനീയമായ സീറ്റുകളൊക്കെ ഇന്നത്തെ ഷോ ഫുള്ളായിരുന്നു. 4 ഷോ ഉണ്ടായിരുന്നു. സാമൂഹ്യ അകലം പാലിക്കുന്നു, മാസ്ക് ഇട്ടിട്ട് ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നു, സാനിറ്റൈസേഷൻ ഫോഗിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ നല്ല പ്രതികരണമാണ്. ദിവസമായിട്ട് പോയി പ്രേക്ഷകർ കൂട്ടം കൂടി നിൽക്കാനോ അടുത്തടുത്ത സീറ്റുകളിൽ ഇരിക്കാനോ അനുമതിയില്ല. മാസ്കും സാനിറ്റൈസറും നിർബന്ധമാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആയിട്ടും പ്രേക്ഷകർ സീറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് സിനിമയ്ക്ക് എത്തിച്ചേരുന്ന പ്രവണതയാണ് കാണിക്കുന്നത്. കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഷോകളുടെ എണ്ണം സർക്കാർ വർദ്ധിപ്പിച്ചേക്കും എന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും തിയേറ്റർ ഉടമകളും. മാസ്റ്ററിന്റെ വിജയം പോലെയായിരിക്കും മറ്റ് സൂപ്പർ താരങ്ങളുടെ വരവും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാനത്തുടനീളം നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഇരിട്ടി താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി.
KSSPS സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ PC വർഗീസ് ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ത്വരിതപ്പെടുത്തുക, കുടിശ്ശികയായ 16% ക്ഷമാശ്വാസം ഉടൻ അനുവദിക്കുക, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടക്കം കുറിച്ച പെൻഷൻകാരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം ബാലകൃഷ്ണൻ കൈനി, MG ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ജോൺസൺ, മൈക്കിൾ, അന്നമ്മ, സുപ്രിയ, കെ മോഹനൻ, കെ കുഞ്ഞനന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 6 മുതൽ 12 വരെ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾക്കായി കണ്ണൂർ RDSGA സംഘടിപ്പിച്ച ഓൺലൈൻ സ്കിൽ ടാലന്റ് ചലഞ്ച് പ്രോഗ്രാം ഫുട്ബോൾ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നടന്നു. കണ്ണൂർ ശിക്ഷക് സദൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ മേയർ TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ സമ്മാനദാനം നിർവഹിച്ചു. ഫുട്ബോൾ ജഗ്ലിംഗ് ഗിന്നസ് റെക്കോർഡിനുടമയായ ചെറുകുന്ന് സ്വദേശിനി BL അഖിലയുടെ ഫുട്ബോൾ ജഗ്ലിംഗ് പ്രദർശനവും നടന്നു. BL അഖില, സ്കിൽ ടാലന്റ് ചാലഞ്ച് പ്രോഗ്രാം ജഡ്ജിംഗ് പാനൽ അംഗങ്ങളായ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ KV ധനേഷ്, ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോൾ താരം NP പ്രദീപ്, അന്തർദേശീയ കോച്ച് സതീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കണ്ണൂർ DDE സി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. KK പവിത്രൻ, VP പവിത്രൻ, TP വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് വാക്സിന്റെ ആദ്യ ബാച്ച് കേരളത്തിലെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ രാവിലെ 10:45 ഗോ എയർ വിമാനത്തിലാണ് വാക്സിൻ എത്തിച്ചത്. വാക്സിൻ വിവിധ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വാഹനങ്ങളും വിമാനത്താവളത്തിൽ സജ്ജമാക്കിയിരുന്നു. രാവിലെ 11:30 ആദ്യ ബാച്ച് വാക്സിനുകൾ നെടുമ്പാശ്ശേരിയിൽ എത്തുമെന്നായിരുന്നു വിവരം. എന്നാൽ പ്രതീക്ഷിച്ചിരുന്നതിലും നേരത്തെ വിമാനം എത്തി. ആദ്യഘട്ടത്തിൽ 433,500 ഡോസ് വാക്സിനാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. വാക്സിനുകൾ ജില്ലയിലെ വിവിധ പ്രാദേശിക സ്റ്റോറേജുകളിലേക്ക് മാറ്റും. ആലുവ ജില്ലാ ആശുപത്രി, എറണാകുളം ജനറൽ ആശുപത്രി, ഇടപ്പള്ളിയിലെ റീജിയണൽ കേന്ദ്രം എന്നിവിടങ്ങളിലേക്കാണ് വാക്സിൻ മാറ്റുക. ശേഷം ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ള വിവിധ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് വാക്സിനുകൾ കൊണ്ടുപോകും. അവിടെ വെച്ചായിരിക്കും വാക്സിൻ വിതരണം ചെയ്യുക. അതേസമയം വാക്സിൻ സംഭരിക്കുന്നതിനായി ജില്ലാ കളക്ടറുടെയും DMO നേതൃത്വത്തിൽ പ്രത്യേക സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആഗോളതലത്തിലുള്ള തൊഴിൽ സാധ്യതകളാണ് വിദ്യാർത്ഥികൾക്ക് മുൻപിൽ തുറന്നിട്ടിരിക്കുന്നതെന്ന് ദേശീയ പ്രസിഡന്റ് അനിൽകുമാർ ഗുപ്ത. സതേൺ ഇന്ത്യ റീജിയണിന് കീഴിലുള്ള കണ്ണൂർ ബ്രാഞ്ചിന്റെ പുതിയ ആസ്ഥാന കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ ഉൾപ്പെടെ 100+ രാജ്യങ്ങളിലുള്ള തൊഴിൽ സാധ്യതകൾ മുന്നിൽ കണ്ട് കൂടുതൽ പേർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ടെന്നും കണ്ണൂർ ബ്രാഞ്ച് തന്നെ ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വളർച്ച ലക്ഷ്യമിട്ട് ICAI കൗൺസിലിന്റെ നേതൃത്വത്തിൽ ശ്രീനഗർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 8 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും രജിസ്ട്രേഷൻ ഫീസിൽ ഇളവ് അനുവദിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ ഭാരവാഹികളായ NNihar, ബാബു എബ്രഹാം കള്ളിവയലിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കർണാടക ഫോറസ്റ്റ് മാക്കൂട്ടം റേഞ്ചിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും പൊന്നമ്പേട്ട് സോഷ്യൽ ഫോറസ്ട്രി കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഇരിട്ടി അഗ്നിരക്ഷാ നിലയത്തിന്റെ നേതൃത്വത്തിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു. കാട്ടുതീ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ അവയെ തടയുന്നതിനും തീപ്പൊള്ളൽ ഏൽക്കുന്നവർക്കും അപകടത്തിൽപ്പെടുന്നവർക്കും ജീവൻ രക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനും അടിയന്തര ഫസ്റ്റ് എയ്ഡ് നൽകുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസുകളാണ് സംഘടിപ്പിച്ചത്. STO രാജേഷ്, SFRO സന്ദീപ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ASTO അശോകൻ, FRO അനീഷ്, ഫോറസ്റ്റ് വാർഡൻ നിതീഷ് ജേക്കബ്, വാർഡൻ പ്രബീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റിന്റെ വൈദ്യുതി 2020 കരട് ബിൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ടെലിഫോൺ ഭവന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് YY മത്തായി ഉദ്ഘാടനം ചെയ്തു. മനോജ് മൂർക്കോത്ത് അധ്യക്ഷത വഹിച്ചു. PP ജയപ്രകാശ്, VP രാമകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. KSSPA താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക, പെൻഷൻകാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSPA മാർച്ച് നടത്തിയത്. തളിപ്പറമ്പ് കോൺഗ്രസ് മന്ദിരം പരിസരത്ത് നിന്ന് താലൂക്ക് ഓഫീസിലേക്കായിരുന്നു മാർച്ച്. മാർച്ച് UDF ജില്ലാ ചെയർമാൻ PT മാത്യു ഉദ്ഘാടനം ചെയ്തു. KSSPA ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് PT കുര്യാക്കോസ് അധ്യക്ഷനായി. PP സുഖദേവൻ, TV ശ്രീധരൻ, KC രാജൻ, A ശശിധരൻ, KK രാമകൃഷ്ണൻ, ഇ ദാമോദരൻ, CL ജേക്കബ്, PP ചന്ദ്രാംഗതൻ, ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് വളവട്ടണം പോലീസ് സ്റ്റേഷന് മുന്നിൽ സിപിഎം പ്രതിഷേധം. കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ച് സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയത്. കസ്റ്റഡിയിലുള്ളവരെ വിട്ടയക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ബിജെപി പ്രവർത്തകനെ ആക്രമിച്ചെന്ന കേസിലാണ് സിപിഎമ്മിന്റെ വളപട്ടണം അറപ്പാന്തോട് ബ്രാഞ്ച് സെക്രട്ടറിയായ സിപി ശ്രീകേശിനെയും സംഗീത് എന്ന സിപിഎം പ്രവർത്തകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. യുവമോർച്ച യൂണിറ്റ് സെക്രട്ടറി അശ്വന്തിന്റെ പരാതിയിലാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. പൊൻവർണ്ണത്തേരേറും ശലഭമ നീ വന്നു അഴകേ പത്തരമാറ്റിൻ സ്വർണച്ചേലിൽ ഒരുങ്ങി നരിതൂക്കിൽ നരിതൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പേരാവൂർ ആൻഡ് കേളകം.